പാർട്ടി വിട്ടതിന്റെ ശിക്ഷയായി ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവിനെ 51 വെട്ടിന് കൊന്ന സംഭവം സിപിഎമ്മിന്റെ ചരിത്രത്തിലെ തീരാ കളങ്കമായി ഇന്നും നിലനിൽക്കുകയാണ്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ടി പിയുടെ വിധവ കെ കെ രാമയ്യടക്കം വിശ്വസിക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന തലത്തിലെ ഉന്നത നേതാക്കൾ അറിയാതെ ഇതുപോലെ ഒരു ക്രൂരമായ ഉന്മൂലന കൃത്യം നടക്കില്ല എന്നതായിരുന്നു. വടകരയിലെ ഏതാനും സിപിഎം നേതാക്കളുടെ വ്യക്തിപരമായ പക മാത്രമല്ല, കൃത്യമായി ഒരു ആസൂത്രകൻ ഇതിനു പിന്നിൽ ഉണ്ടെന്ന് ആർ എം പി നേതാക്കൾ മാത്രമല്ല പോലീസും സംശയിച്ചിരുന്നു. ഒരേ ഒരു ആൾക്ക് മാത്രമായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്നത്, പി കെ കുഞ്ഞനന്ദൻ എന്ന സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗത്തിന്. കുഞ്ഞനന്ദൻ മരിച്ചതോടെ ആ രഹസ്യവും എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുകയാണ്. സിപിഎം നേതാക്കളിൽ തന്നെ ഒരു വലിയ വിഭാഗം ആരോപിതർ ആയതുകൊണ്ട് തന്നെ പല നേതാക്കളും ഇതിന്റെ നിജസ്ഥിതിയെപ്പറ്റി സ്വകാര്യ അന്വേഷണവും നടത്തിയിരുന്നു, പ്രത്യേകിച്ചും വി എസ് വിഭാഗം നേതാക്കൾ. എന്നാൽ കുഞ്ഞനന്ദനിൽ നിന്ന് ഒരു രഹസ്യവും അവർക്ക് കിട്ടിയില്ല. ഏറ്റവും ഒടുവിലായി പരോളിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും തന്നെ വന്നു കണ്ട സുഹൃത്തുക്കൂടിയായ മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ചിട്ടും കുഞ്ഞനന്ദൻ ഒരു അക്ഷരവും ഉരിയടിയില്ല. നേതാക്കൾക്ക് വേണ്ടി താങ്കൾ എന്തിന് ബലിയാടാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ആ കാര്യങ്ങളൊക്കെ എന്നോടൊപ്പം മണ്ണടിയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ. പിണറായിക്കും പി ജയരാജനും അറിവുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അർത്ഥത്തിൽ നിഷേധാത്മകമായി തലയാട്ടുകയാണ് അദ്ദേഹം ചെയ്തത്. വടകരയിലെ മരിച്ചുപോയ സി കെ അശോകനും കെ സി കുഞ്ഞിരാമനും അടക്കമുള്ള ഏതാനും പേരുടെ തലയിൽ ഉദിച്ച ടി പി എ ഇല്ലാതാക്കുക എന്ന ബുദ്ധിക്ക് സി പി എമ്മിന്റെ ഔദ്യോഗിക പിന്തുണ കിട്ടുന്നത് കുഞ്ഞനന്ദൻ ഈ വിഷയത്തിൽ ഇടപെടുന്നതോടെയാണെന്ന് കേസിന്റെ കുറ്റപത്രം വായിച്ച നിഷ്പക്ഷമതികൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. ഈ കാര്യം സ്ഥിരീകരിക്കാൻ കുഞ്ഞനന്ദൻ ഇന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായ എം മോഹനൻ മാസ്റ്ററെ വിളിച്ചു ചോദിച്ചെന്നും മോഹനൻ മാസ്റ്റർ എസ് മൂളി എന്നതാണ് ടി പി വധത്തിന് ഇടയാക്കിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് കോടതിയിൽ മോഹനൻ മാസ്റ്റർ കുറ്റവിമുക്തനായി. കൊടീസുനിയും കിർമാനി മനോജും ടൗർസ മനോജും അന്തേരി സുരയും അടങ്ങുന്ന വലിയൊരു കുറ്റവാളി സംഘം കണ്ണൂരിൽ സി പി എമ്മിന്റെ ചാവേറുകളായി ഉണ്ടായിരുന്നു. ഇവരെ പദ്ധതിക്ക് കണക്ട് ചെയ്യുന്നതായും ഇത് പാർട്ടി തീരുമാനമാണെന്നതും അറിയിച്ചത് കുഞ്ഞനന്ദൻ തന്നെയായിരുന്നു. പക്ഷേ സത്യത്തിൽ അതങ്ങനെ ആയിരുന്നില്ല. ടി പി എ വധിക്കണമെന്ന് മുതിർന്ന സി പി എം നേതാക്കൾ അറിഞ്ഞിരുന്നില്ല. പി ജയരാജനെ പോലുള്ള നേതാക്കൾ ടി പി എമ്മായി ചർച്ച നടത്തിയ സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ പാർട്ടി മുകളിൽ കയറി കളിച്ചത് ആരാണ്? അത് അറിയാമായിരുന്നിട്ടും പോലീസ് കണ്ണിമ പൂട്ടാൻ പോലും സമ്മതിക്കാതെ ഒരാഴ്ച മുഴുവൻ ചോദ്യം ചെയ്തിട്ടും പി കെ കുഞ്ഞനന്ദൻ അത് പുറത്തു പറഞ്ഞിട്ടുമില്ല. പി ജയരാജനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ മറ്റൊരു തിരിച്ചടി കൂടിയായിരുന്നു ടി പി വധം. ടി പി എ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കവെയാണ് അരുംകൊല നടന്നത്. അതിന്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വന്നത് പി ജയരാജനു തന്നെയാണ്. കൊലയാളിയുടെ ഇമേജ് കിട്ടിയിട്ടും പാർട്ടിയെയോ നേതൃത്വത്തെയോ തള്ളിപ്പറയാൻ കുഞ്ഞനന്ദൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. സ്വന്തമായി കോടതിയും അന്വേഷണ കമ്മീഷനും പോലീസും ഒക്കെ പാർട്ടിക്കുണ്ടെന്ന് എം സി ജോസഫൈൻ പോലുള്ളവർ ഇപ്പോൾ പറയുന്നത് നോക്കുക. ആ സംവിധാനത്തിന്റെയൊക്കെ പ്രധാന കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ.